ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ഷേക്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അരക്കപ്പ് അളവിൽ പീനട്ട് എടുത്തിട്ടുണ്ട്. പീനട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ നിലക്കടല എന്ന് പറയുന്ന നിലക്കടലയാണ്. ഞാൻ എല്ലാ രീതിയിലും പറയുകയാണ്. കാരണം നമ്മൾ നിലക്കടല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട് പീനട്ടല്ലേ അല്ല കപ്പലണ്ടി അല്ലേ എന്നൊക്കെ നിങ്ങൾ എപ്പോഴും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പീനട്ട് കപ്പലണ്ടി നിലക്കടല. ഞങ്ങളൊക്കെ നിലക്കടല എന്നാണ് പറയാറ്. അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് ആണ്. റോസ്റ്റ് ചെയ്യാത്തതല്ല കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ റോസ്റ്റഡ് ആണ് എടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ റോസ്റ്റഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. തൊലിയൊക്കെ കളഞ്ഞ് തൊലി ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഒന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം, അല്ലെങ്കിൽ റോസ്റ്റഡ് ആണെങ്കിൽ തൊലി കളഞ്ഞെടുക്കുക. ഇതിപ്പോൾ തൊലിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ സാൾട്ടഡ് ആണെങ്കിലും അൺസാൾട്ടഡ് ആണെങ്കിലും വാങ്ങാൻ കിട്ടും. സാൾട്ടഡ് അല്ല എടുക്കേണ്ടത്. അൺസാൾട്ടഡ് ആയിട്ടുള്ള റോസ്റ്റഡ് പീനട്ട് അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്കിത് ശരിക്കും അടിച്ചെടുക്കാൻ കഴിയുള്ളൂ. കാരണം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. കുറച്ച് അധികമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ജാർ എടുക്കാം. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ ജാർ തന്നെ എടുക്കാവും ബെറ്റർ. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിത് പൾസ് മോഡിലിട്ട് അടിച്ചെടുക്കാൻ പറഞ്ഞത് ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അങ്ങനെ വെച്ച് അടിച്ചെടുത്താൽ കറക്റ്റ് എല്ലാ ഭാഗവും മിക്സായി വരാതെ നന്നായിട്ട് അടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തുക, ഒന്നായിട്ടൊന്ന് അരികിൽ നിന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക. ഏത് രീതിയിലാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. ആദ്യം നമ്മളൊന്ന് അടിച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് അങ്ങോട്ട് അരഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ വീണ്ടും സ്പൂൺ കൊണ്ട് അരികിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, നമ്മൾ പീനട്ട് ബട്ടറൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുതന്നെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പീനട്ട് കൊണ്ട് പീനട്ട് ബട്ടർ ഉണ്ടാക്കിയതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് നിർത്തി നിർത്തി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ ഒട്ടും തന്നെ വെള്ളമോ ഓയിലോ ഒന്നും തന്നെ ആഡ് ചെയ്യാണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ പീനട്ട് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുമ്പം അതിൽ തന്നെ ഓയിൽ വരും. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമോ ഓയിലോ ഒന്നും തന്നെ ആഡ് ചെയ്യാണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ പീനട്ട് അടിച്ചെടുത്തത് ഒരു കുഞ്ഞു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താലാണ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പം പെട്ടെന്നൊന്ന് അടിഞ്ഞ് വരുള്ളൂ. ഒരുപാട് അങ്ങോട്ട് ലൂസാകുന്ന വിധത്തിൽ ചെയ്യേണ്ട, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ മിൽക്ക് ക്രഷ് ചെയ്തെടുത്തതിൻ്റെ ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച മിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 10 രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 10 രൂപയുടെ മിൽക്ക് പൗഡർ ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതല്ല, വലിയ ബോട്ടിലോ വലിയ പാക്കറ്റോ ഒക്കെയാണ് നിങ്ങൾ വീട്ടിലുള്ളതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവയൊന്ന് മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, നമ്മൾ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയുമല്ലോ,
അത് തന്നെയാണ് കണ്ടൻസർ മിൽക്ക് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസർ മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ച പീനട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. പീനട്ട് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ലൂസാകുന്ന വിധത്തിൽ അടിച്ചെടുക്കേണ്ട, കണ്ടല്ലോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പീനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാട് അങ്ങോട്ട് വലിയ വലിയ പീസായി കിടക്കണ്ട, ഒന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ ഇത്തിരി പീനട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ ഒക്കെ ഒരു ഭംഗിയാണ്. ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അതേപോലെ തന്നെയാണ് കഴിക്കാനും. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇത്തിരി പീനട്ടൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ഞാൻ പിന്നെ പീനട്ട് കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പീനട്ട് വെച്ചിട്ട് തന്നെ ഗാർണിഷ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പീനട്ട് കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ഷേക്ക് തന്നെയാണ്. ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. നമുക്ക് ചിലവ് കുറഞ്ഞ ഒരു ഷേക്ക് തന്നെയാണ്. എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള പീനട്ടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇതിൻ്റെ കൂടെ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.